പൂതന കംസൻ വസുദേവരെയും ദേവകിയെയും കാരാഗൃഹത്തിൽ നിന്നും മോചിപ്പിച്ചു ഇപ്പോൾ കംസന്റെ ലക്ഷ്യം കൃഷ്ണനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് വധിക്കുക എന്നത് മാത്രമാണ് അതിനായി കംസൻ പൂതന എന്ന രാക്ഷസിയെ നിയോഗിച്ചു പൂതനെ ശ്രാവണ മാസത്തിൽ പിറന്ന എല്ലാ ശിശുക്കളെയും ഒന്നുപോലും അവശേഷിക്കാതെ കൊന്നുകളയോ ആജ്ഞ പോലെ രാജൻ പൂതന വേഷം മാറി ഗോകുലത്തിൽ എത്തിച്ചേർന്നു അവിടെ എത്ര ഭംഗിയുള്ള കുഞ്ഞ് ഞാൻ ഇവനെ ഒന്ന് ഞാനിവിനെയൊന്നെടുത്തുകൊള്ളട്ടെ വന്നിരിക്കുന്നത് ഒരു രാക്ഷസിയാണെന്നറിയാതെ ആ കുഞ്ഞിന്റെ മാതാവ് കുഞ്ഞിനെ കൊടുത്തു പൂതന മുലപ്പാലിൽ വിഷം കലർത്തി കുഞ്ഞിന് കൊടുത്തതിനാൽ കുഞ്ഞു മരിച്ചു ഇങ്ങനെ അവിടെയുള്ള പല കുഞ്ഞുങ്ങളെയും പൂതന കൊന്നുകൊണ്ടേയിരുന്നു മറ്റൊരിടത്ത് ഈ കുഞ്ഞാരുടേതാണ് എപ്പോൾ ജനിച്ചതാണ് ഇവൻ നന്ദഗോപിന്റെ മകൻ കൃഷ്ണനാണ് ശ്രാവണ മാസത്തിൽ ജനിച്ചു കൃഷ്ണന്റെ അരികിൽ ആരുമില്ലെന്നറിഞ്ഞ പൂതന പിഞ്ചുകുഞ്ഞായ കൃഷ്ണനെ എടുത്ത് വിഷം കലർന്ന മുലപ്പാൽ കൊടുത്തു കൃഷ്ണന് പൂതനയുടെ ദുരുദ്ദേശം മനസ്സിലായി മുലപ്പാൽ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ രക്തമൂറ്റിയെടുത്ത് പൂതനയെ മരണത്തിനിരയാക്കി ആ കൃഷ്ണനെവിടെ ഇവിടെ ഉണ്ടായിരുന്നുവല്ലോ ഓ ഇവിടെ ഉണ്ടായിരുന്നുവോ അയ്യോ ഇതാരാണ് രാക്ഷസി രാക്ഷെന്താണ് ഇവിടെ കിടക്കുന്നത് കൃഷ്ണനോടൊപ്പം ഒരു സ്ത്രീ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കണ്ടു ഓ അത് ശരി ഇവളാണ് ഗോകുലത്തിലെ കുഞ്ഞുങ്ങളുടെ മരണത്തിന് കാരണക്കാരിയായ രാക്ഷസി പൂതന ഇവൾ മരിച്ചു കഴിഞ്ഞു പൂതന എന്ന രാക്ഷസിയുടെ അന്ത്യം സംഭവിച്ചു കൃഷ്ണൻ ഗോകുലവാസികൾ എല്ലാവരെയും രക്ഷിച്ചു ഗോകുലം വീണ്ടും പൂർവസ്ഥിതിയിലായി കുബേരന്റെ പുത്രന്മാർ കാലം കടന്നുകൊണ്ടിരുന്നു ബാലകനായ കൃഷ്ണന്റെ കുസൃതിക്കും ലീലകൾക്കും അതിരില്ലായിരുന്നു കൃഷ്ണൻ ഓരോ ദിവസവും തന്റെ കൂട്ടുകാരോടൊപ്പം ഏതെങ്കിലും ഒരു വീട്ടിനുള്ളിൽ കയറി അവിടെയുള്ള കലമുടച്ച് വെണ്ണയും തൈരും മോഷ്ടിച്ച് തിന്നുമായിരുന്നു അതിനാൽ പലരും കൃഷ്ണനെക്കുറിച്ച് യശോദയുടെ പക്കൽ വന്നു പരാതി പറയുമായിരുന്നു കൃഷ്ണ നിന്റെ കുസൃതികൾ ഓരോ ദിവസവും കൂടിക്കൂടി വരികയാണ് ഇങ്ങനെ തുടരാൻ ഞാൻ സമ്മതിക്കില്ല ഇപ്പോൾ തന്നെ നിന്നെ ഉരലിൽ കെട്ടിയിടാൻ പോവുകയാണ് അപ്പോൾ നീ എന്തു ചെയ്യുമെന്ന് കാണട്ടെ ജ്യേഷ്ഠൻ ബലരാമൻ എന്നെ സ്വതന്ത്രനാക്കും ഞാൻ അടുത്തേക്ക് ജ്യേഷ്ഠ കൃഷ്ണൻ ഉരലും വലിച്ചുകൊണ്ട് നീന്തി നീന്തി പോയി അവിടെയുള്ള രണ്ടു വൃക്ഷങ്ങൾക്കിടയിൽ ഉരൽ കുടുങ്ങി കൃഷ്ണൻ അതിശക്തമായി ഉരൽ പിടിച്ചു വലിച്ചു അപ്പോൾ രണ്ടു വൃക്ഷങ്ങളും രണ്ടു വശങ്ങളിലേക്കായി കടപുഴകി വീണു യഥാർത്ഥത്തിൽ ആ രണ്ടു വൃക്ഷങ്ങളും കുബേരന്റെ പുത്രന്മാരായ നളകുബേരനും മണിഗ്രീവനും ആയിരുന്നു നാരദമുനിയുടെ ശാപത്താൽ അവർ വൃക്ഷങ്ങളായതായിരുന്നു കൃഷ്ണൻ ഗോകുലത്തിൽ ജനനമെടുത്തതിനു ശേഷമേ ഇവർക്ക് ശാപമോക്ഷം ലഭിക്കുകയുള്ളൂ എന്നായിരുന്നു ശാപം ഇപ്പോൾ കൃഷ്ണനാൽ ശാപമോക്ഷം ലഭിച്ച അവർ ഇരുവരും രണ്ട് കരങ്ങളും കൂപ്പി വന്നിച്ച് നന്ദി പറഞ്ഞ് ദേവലോകത്തിലേക്ക് യാത്രയായി വത്സാസുരനെ വധിച്ച കൃഷ്ണൻ മധുരയിൽ കൃഷ്ണനെക്കൊണ്ടുള്ള ഭയഭീതി കാരണം കംസൻ ഉറങ്ങാൻ പോലും കഴിഞ്ഞിരുന്നില്ല പല അസുരന്മാരുടെ മരണവും കംസനെ ഭയവിഹുലനാക്കിയിരുന്നു അതിനാൽ കൃഷ്ണനെ കൊല്ലാനായി കംസൻ ഒരു രാക്ഷസനെ അയച്ചു ആ രാക്ഷസൻ സ്വയരൂപത്തിൽ നിന്ന് ഏത് രൂപത്തിലേക്കും മാറുവാൻ കഴിവുള്ളവനായിരുന്നു ഒരു ദിവസം വൃന്ദാവനത്തിൽ ഇപ്പോൾ ഒരു പശുവിന്റെ രൂപം ചെന്ന് നിൽക്കുന്നതാണ് ആ രാക്ഷസൻ ഒരു പശുവിന്റെ രൂപത്തിൽ വൃന്ദാവനത്തിൽ ചെന്ന് കൃഷ്ണന്റെ പശുക്കളോടൊപ്പം മേയാൻ തുടങ്ങി പക്ഷെ കൃഷ്ണന് തന്റെ ജ്ഞാന ദൃഷ്ടിയിൽ പശുവിന്റെ രൂപത്തിൽ വന്നിരിക്കുന്നത് രാക്ഷസനാണെന്ന് വളരെ വേഗം മനസ്സിലായി എല്ലാവരും കേട്ടുകൊള്ളു പശുവിന്റെ രൂപത്തില് മേഞ്ഞുകൊണ്ടിരിക്കുന്ന ആ പശു വത്സാസുരൻ എന്ന അസുരനാണ് വത്സാസുരൻ എന്തെങ്കിലും ചെയ്യുന്നതിനു മുൻപ് തന്നെ കൃഷ്ണൻ മെല്ലെ അരികിൽ ചെന്ന് അതിന്റെ രണ്ട് പിൻകാലുകളിലും പിടിച്ച് ചുഴറ്റി വലിച്ചെറിഞ്ഞു വൃക്ഷത്തിൽ ചെന്നിടിച്ച് താഴെ വീണ വത്സാസുരൻ തൽക്ഷണം മരിക്കുകയും ചെയ്തു ബഗാസുരന്റെ മരണം കംസനെ വല്ലാതെ സംഭ്രമിപ്പിച്ചു അതിനാൽ അവൻ പൂതനയുടെ സഹോദരൻ ബഗാസുരനെ വിളിച്ച് ബഗാസുര പോയി നിന്റെ സഹോദരിയെ കൊന്ന കൃഷ്ണനെ വധിച്ച് പ്രതികാരം ചെയ്യണം ഞാൻ എന്റെ ഈ രൂപത്തിൽ നിന്ന് ഒരു കൊക്കായി മാറാൻ പോവുകയാണ് ബഗാസുരൻ വലിയ ഒരു കൊക്കിന്റെ രൂപം പ്രാപിച്ച് വൃന്ദാവനത്തിലേക്ക് പറന്നു ചെന്നു ഞാൻ എങ്ങനെയെങ്കിലും ആ കൃഷ്ണനെ കൊല്ലും ബഗാസുരൻ തന്റെ സഹോദരിയെ കൊന്നതിനു പകരം വീട്ടാനായി കൃഷ്ണനെ കൊല്ലാൻ ഒരു നല്ല തക്കം നോക്കി നിന്നു അല്പസമയത്തിനു ശേഷം ഒരു കുളക്കരയിലെത്തി കാരണം വൃന്ദാവനത്തിലെ പശുക്കളെ മേയ്ക്കുന്നവർ ദാഹം തീർക്കാനായി ആ കുളക്കരയിലാണ് വരാറ് പതിവ് പശുക്കളെ മേയ്ക്കുന്നവർ അവിടെ വന്നപ്പോൾ ദാ അത് കണ്ടോ എത്ര വലിയ കൊക്കാണ് ഇത്രയും വലിയ കൊക്കിനെ ഞാൻ ഇതുവരെ കണ്ടിട്ടേയില്ല വരൂ നമുക്കി കാര്യം കൃഷ്ണനെ അറിയിക്കണം കൃഷ്ണ ഞങ്ങൾ കുളക്കരയിൽ വളരെ വലിയൊരു കൊക്കിനെ കണ്ടു വലിയ കൊക്കോ ഒരുപക്ഷെ അത് രാക്ഷസനായിരിക്കാം കൃഷ്ണന് കാര്യം മനസ്സിലായി കൃഷ്ണൻ കുളക്കരയിലെത്തിയപ്പോൾ കൊക്ക് അതിന്റെ നീണ്ട മൂക്കുകൊണ്ട് കൃഷ്ണനെ പിടിച്ചു വായിലാക്കി പക്ഷേ കൃഷ്ണന്റെ ശരീരോഷ്ണം അതിന് സഹിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ കൊക്ക് അതിന്റെ വായ തുറന്നപ്പോൾ കൃഷ്ണൻ താഴെ വീണു ബകാസുരൻ കൃഷ്ണനെ തന്റെ നീണ്ട കൊക്കുകൊണ്ട് കുത്തിക്കൊല്ലാൻ ശ്രമിച്ചു രണ്ടുപേരും തമ്മിൽ അതിശക്തമായ പോരാട്ടം നടന്നു ബഗാസുരന് കൃഷ്ണനോട് പൊരുതാൻ കഴിഞ്ഞില്ല ഒടുവിൽ കൃഷ്ണൻ ബഗാസുരന്റെ വായ പിളർന്ന് കൊന്നു വ്യോമാസുരന്റെ മരണം ബഗാസുരന്റെ മരണത്തെക്കുറിച്ചറിഞ്ഞ കംസന് താൻ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നലുണ്ടായി ഒടുവിൽ അസുരന്മാരുടെ തലവനായ മയാസുരന്റെ പുത്രൻ വ്യോമാസുരനെ വിളിച്ച് വ്യോമാസുര കൃഷ്ണനെ കൊല്ലാനുള്ള ജോലി ഞാൻ നിന്നെ ഏൽപ്പിക്കുകയാണ് വ്യോമാസുരൻ വൃന്ദാവനത്തിലെത്തി തക്ക സമയത്തിനായി കാത്തിരുന്ന് തന്റെ സ്വയരൂപം മാറി പശുക്കളെ മേയ്ക്കുന്നവന്റെ രൂപത്തിൽ കൃഷ്ണന്റെയും കൂട്ടുകാരുടെയും കൂടെ ചേർന്നു എന്നെയും നിങ്ങളുടെ കൂട്ടുകാരനാക്കാമോ ശരി വരൂ ഞാൻ നിങ്ങൾക്കൊരു പുതിയ കളി പറഞ്ഞു തരട്ടെ ശരി പറഞ്ഞു തരൂ കളിക്കാം ഈ കളിയിൽ നിങ്ങളിൽ ചിലർ പോലെയും മറ്റു ചിലർ ആടുകളെ മേയ്ക്കുന്നവരെ പോലെയും അഭിനയിക്കണം ഞാൻ നിങ്ങളിൽ നിന്ന് ആടുകളെ മോഷ്ടിച്ചു കൊണ്ടുപോകുന്ന ഒരു കള്ളനെ പോലെ അഭിനയിക്കാം ശരി നമുക്ക് കളി ആരംഭിക്കാം ആ അസുരൻ ആടുകളെ പോലെ അഭിനയിക്കുന്ന ബാലകരെയും ആട്ടിടയന്മാരായി അഭിനയിക്കുന്നവരെയും തട്ടിക്കൊണ്ടുപോയി ഒരു ഗുഹയിലടച്ചു കുറെ നേരമായിട്ടും ആരെയും കാണാത്തതിനാൽ കൃഷ്ണന് സംശയം തോന്നാൻ തുടങ്ങി നമ്മുടെ കൂട്ടുകാരെല്ലാം എവിടെ പോയി ആ പുതിയ കൂട്ടുകാരൻ ആരാണെന്ന് അറിയണം കൃഷ്ണൻ ആ അസുരനെ പിന്തുടർന്നു ചെന്നു അസുരന്റെ ഉദ്ദേശ്യം എന്താണെന്ന് കൃഷ്ണനു മനസ്സിലായി ഉടനെ ഇത് ബോധ്യമായ വ്യോമാസുരൻ തന്റെ യഥാർത്ഥ രൂപത്തിലേക്ക് മടങ്ങി വന്നു ഇരുവരും തമ്മിൽ അതിഭയങ്കരമായി ഏറ്റുമുട്ടി ഇതിൽ കൃഷ്ണൻ അതിശക്തമായി മർദ്ദിച്ച് വ്യോമാസുരനെ കൊല്ലുകയും ചെയ്തു പിന്നീട് കൃഷ്ണൻ എല്ലാ കൂട്ടുകാരെയും രക്ഷിച്ചു അവരെല്ലാവരും പശുക്കളോടൊപ്പം തങ്ങളുടെ പഴയ സ്ഥലത്തേക്ക് തന്നെ മടങ്ങി അഖാസുരന്റെ മരണം കംസൻ കൃഷ്ണന്റെ ശക്തിയും ധൈര്യവും കണ്ട് ഭയന്ന് വിറയ്ക്കുവാൻ തുടങ്ങി എങ്കിലും തന്റെ ദുഷ്ടചിന്തകൾ ഉപേക്ഷിക്കുവാൻ തയ്യാറായിരുന്നില്ല കംസൻ വ്യോമാസുരന്റെ ഇളയ സഹോദരൻ അഖാസുരനെ വിളിച്ച് കൊന്നിട്ട് വരൂ അങ്ങയുടെ ആജ്ഞ തീർച്ചയായും പാലിക്കാം മഹാരാജൻ അഖാസുരൻ ഒരു വിഷ സർപ്പത്തിന്റെ രൂപത്തിൽ കൃഷ്ണനും കൂട്ടരും പതിവായി പോകുന്ന വഴിയിൽ പതുങ്ങിക്കിടന്നു മലയടിവാരത്തിലുള്ള ഈ പാത കാണാൻ എന്തൊരു ഭംഗിയാണ് അതെ നല്ല ഭംഗിയുണ്ട് ബാലകർ കളിച്ചുകൊണ്ട് പശുക്കളെ മേയ്ക്കുകയായിരുന്നു പിന്നീട് വളരെ വലുതായി തുറന്നു വെച്ചിരുന്ന പാമ്പിന്റെ വായ ുഹയാണെന്ന് ധരിച്ച് അവരതിനുള്ളിലേക്ക് കയറി കുറെ നേരം കഴിഞ്ഞാണ് തങ്ങളൊരു വിഷസർപ്പത്തിന്റെ വായ്ക്കുള്ളിലാണുള്ളതെന്ന കാര്യം അവർക്ക് മനസ്സിലായത് കൃഷ്ണൻ ആ വിഷസർപ്പത്തിന്റെ വായ കണ്ട ഉടനെ ഞെട്ടിപ്പോയി കൂട്ടുകാരോട് നിൽക്കുവിൻ എന്നു പറഞ്ഞു കൂട്ടുകാരെ അവിടെ നിന്ന് തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കൂ നിങ്ങളിപ്പോ ഒരു വലിയ വിഷസർപ്പത്തിന്റെ വായിക്കുള്ളിലാണ് പക്ഷേ ആ കൂട്ടുകാർ അത് കേട്ടില്ല അതിനാൽ കൃഷ്ണൻ അതിവേഗം അങ്ങോട്ട് ഓടിച്ചെന്നു ദുർഭാഗ്യവശാൽ കൃഷ്ണനും പാമ്പിന്റെ വായയ്ക്കുള്ളിൽ കുടുങ്ങി പിന്നീട് കൃഷ്ണൻ അല്പനേരം ആലോചിച്ച് തന്റെ ശരീരം വലുതാക്കുവാൻ ആരംഭിച്ചു കൃഷ്ണൻ വലുതാകും തോറും തന്റെ വായ അടയ്ക്കാൻ പറ്റാതെ അസുരൻ വിഷമിച്ചു ശ്വാസം മുട്ടുന്നു ഞാൻ വല്ലാതെ വിഷമിക്കുകയാള അഖാസുരൻ ശ്വാസം മുട്ടി തൽക്ഷണം മരിച്ചു ഇനി നാമും നമ്മുടെ പശുക്കളും സുരക്ഷിതരായിരിക്കും ഇനി ആർക്കും തന്നെ നമ്മോട് തിന്മ ചെയ്യാനാവില്ല ഗോവർദ്ധനഗിരി ഒരു ദിവസം വൃന്ദാവനത്തിൽ ഇന്ദ്രനെ വന്ദിക്കുവാനായി പ്രജകൾ ഒരുങ്ങുകയായിരുന്നു നിർത്തുവിൻ ഇന്ദ്രനെ ഭയന്ന് അദ്ദേഹത്തെ വന്നിച്ചത് മതി ഇനി നമുക്ക് സകല ഐശ്വര്യങ്ങളും നൽകുന്ന നാം ഇഷ്ടപ്പെടുന്ന ഗോവർദ്ധനഗിരിയെ വന്നിക്കാം കൃഷ്ണൻ പറയുന്നത് ശരിയാണ് നമുക്ക് അങ്ങനെ തന്നെ ചെയ്യാം ദീർഘകാലമായി ഇന്ദ്രനെ വന്നിച്ചുകൊണ്ടിരുന്ന പ്രജകൾ ഇപ്പോൾ ഗോവർദ്ധനഗിരിയെ വന്നിക്കാൻ ആരംഭിച്ചു ഇതിനാൽ കോപിഷ്ടനായ ഇന്ദ്രൻ ഇടിയും മിന്നലുമായി കനത്ത മഴ പെയ്യിച്ചു അവിടെ മുഴുവനും വെള്ളത്തിലായി നാം തെറ്റു ചെയ്തിരിക്കുന്നു ഇന്ദ്രന്റെ കോപത്തിന് പാത്രരായിരിക്കുന്നു വിഷമിക്കേണ്ട എന്നോടൊപ്പം വരൂ പെട്ടെന്ന് ഒരു വലിയ ശബ്ദം കേട്ടു ആ അങ്ങോട്ട് നോക്കൂ ഗോവർദ്ധനഗിരി ഉയർന്നു വരുന്നു എനിക്ക് വിശ്വസിക്കാനാവുന്നില്ല കൃഷ്ണൻ തന്റെ ചെറുവിരൽ കൊണ്ട് ഗോവർദ്ധനഗിരി ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു എന്തൊരു അതിശയമാണിത് നിങ്ങളും നിങ്ങളുടെ പശുക്കളും ഇതിനടിയിൽ നിന്നുകൊള്ളൂ ഈ സ്ഥലം സുരക്ഷിതമാണ് ഇന്ദ്രന്റെ കോപം തണുക്കുന്നതുവരെ കൃഷ്ണൻ തന്റെ ചെറുവിരൽ കൊണ്ട് ഗോവർദ്ധനഗിരി ഉയർത്തിപ്പിടിച്ചു നിന്നു കൃഷ്ണന്റെ ശക്തി മനസ്സിലാക്കിയ ഇന്ദ്രൻ തന്റെ തോൽവി സമ്മതിച്ച് മഴ നിർത്തി സുതാമൻ സുധാമൻ കൃഷ്ണന്റെ ബാല്യകാല സുഹൃത്തായിരുന്നു വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിലെ കുട്ടിയായിരുന്നു കാലങ്ങൾ കടന്നുപോയി കൃഷ്ണൻ ദ്വാരകയിലെ രാജാവായി പക്ഷേ സുധാമൻ വളരെയധികം ദാരിദ്ര്യം അനുഭവിക്കുകയായിരുന്നു മക്കളും വളർന്നു വലുതായപ്പോൾ സുധാമന്റെ വരുമാനം കൊണ്ട് ആ കുടുംബം പുലർത്താൻ നന്നേ ബുദ്ധിമുട്ടി ആഹാരമില്ലാതെ പലപ്പോഴും പട്ടിണി കിടക്കേണ്ടിയും വന്നു ഉടുക്കാൻ നല്ല വസ്ത്രങ്ങൾ പോലും ഇല്ലായിരുന്നു എങ്കിലും സുധാമൻ ഒരിക്കലും കൃഷ്ണനെ വന്നിക്കുവാൻ മറക്കാറേയില്ല സ്വാമി അങ്ങേക്ക് ബാല്യസുഹൃത്തായ കൃഷ്ണനെ പോയി കണ്ട് നമ്മുടെ ഈ ദാരിദ്ര്യത്തെക്കുറിച്ച് പറഞ്ഞ് അദ്ദേഹത്തിന്റെ സഹായത്തിന് അഭ്യർത്ഥിച്ചുകൂടെ കൃഷ്ണൻ തീർച്ചയായും നമ്മെ സഹായിക്കും നീ പറയുന്നതും ശരിതന്നെയാ എനിക്കും കൃഷ്ണനെ ഒന്ന് കാണണമെന്നാഗ്രഹമുണ്ട് സുധാമൻ കൃഷ്ണനെ കാണാനായി പുറപ്പെട്ടു സഹായം അഭ്യർത്ഥിക്കുവാൻ വേണ്ടി മാത്രമല്ല തന്റെ ബാല്യകാലെ കാണാനുള്ള കൊതികൊണ്ടും കൂടിയാണ് ക്ഷേത്രത്തിൽ പോകുമ്പോഴോ ആരെങ്കിലും കാണുവാൻ പോകുമ്പോഴോ നാം കൈയും വീശിക്കൊണ്ടു പോകുവാൻ പാടില്ല സ്നേഹസൂചകമായി എന്തെങ്കിലും അവർക്ക് കൊണ്ടുപോയി കൊടുക്കണം നമ്മുടെ ഈ സ്ഥിതിയിൽ നാം എന്താണ് കൃഷ്ണന് കൊടുക്കുക ഈ അവൽപൊതി കൊണ്ടുപോയി മറക്കാതെ കൃഷ്ണന് കൊടുത്തിട്ടുവരൂ സുധാമൻ തന്റെ പത്നി കൊടുത്ത അവൽപൊതിയും എടുത്തുകൊണ്ട് ദ്വാരകയിലേക്ക് യാത്രയായി സുധാമൻ ദ്വാരകയിലെ കൃഷ്ണന്റെ രാജകൊട്ടാരത്തിലെത്തി തന്റെ ബാല്യകാല സുഹൃത്ത് സുധാമൻ ദൂരെ നിന്ന് വരുമ്പോൾ തന്നെ കൃഷ്ണനു മനസ്സിലായി സ്നേഹത്തോടെ ഓടിച്ചെന്ന് തന്റെ സുഹൃത്തിനെ കെട്ടിപ്പുണർന്ന് സ്വീകരിച്ചു എന്റെ ആത്മമിത്രമേ സുധാമ സുഖം തന്നെയല്ലേ വീട്ടിലെല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും സുഖമാണ് കൃഷ്ണ കൃഷ്ണൻ തന്റെ സുഹൃത്തിന്റെ പാദങ്ങൾ കഴുകി പുഷ്പങ്ങൾ വിതറി പിന്നീട് സ്വർണസിംഹാസനത്തിൽ ഉപവിഷ്ടനാക്കി കൃഷ്ണന്റെ പത്നി രുക്മിണി വെഞ്ചാമരം വീശി സുധാമനെ ഭക്ഷിക്കുവാനായി സ്വർണപാത്രങ്ങളിൽ വിവിധതരം ഭക്ഷണസാധനങ്ങൾ വിളമ്പി സുധാമനെ ഇതുവരെ ആരും ഇങ്ങനെ സ്വീകരിച്ചിട്ടേയില്ല അതിനാൽ സുധാമന് തന്റെ സുഹൃത്തിനെ പ്രശംസിക്കുവാൻ വാക്കുകളില്ലായിരുന്നു സുധാമ എനിക്ക് നൽകാനായി രേഷ്ടത്തി ഒന്നും തന്നയിച്ചില്ലേ അപ്പോൾ സുധാമൻ താൻ കൊണ്ടുവന്ന അവൽ എടുക്കാൻ മടിച്ചു പക്ഷേ കൃഷ്ണൻ അല്പം പോലും മടിക്കാതെ വളരെ ആകാംക്ഷയോടെ സ്വയം അവൽ പൊതി എടുത്തു കൈനിറയെ അവലെടുത്ത് സന്തോഷത്തോട് ഭക്ഷിച്ചു എനിക്കായി ജ്യേഷ്ഠത്തിയുണ്ടാക്കിയതാണോ ഉം നല്ല സ്വാദ് ഇനിയും അൽപ്പം കൂടി ഭക്ഷിക്കാൻ കൊതി തോന്നുന്നു തന്റെ സുഹൃത്ത് ദാരിദ്ര്യത്തിലായിരുന്നിട്ടുപോലും തനിക്കായി സ്നേഹത്തോടെ അവൽപ്പൊതി കൊണ്ടുവന്നതറിഞ്ഞ കൃഷ്ണന് വളരെ സന്തോഷം തോന്നി കൃഷ്ണനോടൊപ്പം ആ ദിവസം സന്തോഷത്തോടെ ചെലവഴിച്ച ശേഷം സുദാമൻ കൃഷ്ണനോട് യാത്ര പറഞ്ഞ് തന്റെ വീട്ടിലേക്ക് പുറപ്പെട്ടു സുഹൃത്തിനെ കണ്ട സന്തോഷത്തിൽ താൻ എന്തിനു വേണ്ടിയാണ് പോയതെന്നുള്ളത് സുദാമൻ മറന്നുപോയിരുന്നു കൃഷ്ണൻ എത്ര നല്ല മനസ്സാണ് ബാല്യകാല സംഭവങ്ങളെല്ലാം ഓർമ്മയിൽ സൂക്ഷിച്ചുവെച്ച് എന്നോട് സ്നേഹത്തോടെ പെരുമാറിയല്ലോ സുദാമൻ തന്റെ വീട്ടിലെത്തിയപ്പോൾ വളരെ അതിശയിച്ചു പോയി സുദാമന്റെ വീട് ഒരു രാജകൊട്ടാരമായി മാറിയിരുന്നു എല്ലാ ജോലികളും ചെയ്യാൻ ധാരാളം ഭൃത്യന്മാരും ദാസികളും ഉണ്ടായിരുന്നു സുദാമന്റെ പത്നിയും കുട്ടികളും വിലപിടിപ്പുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞിരുന്നു എന്തൊരു അതിശയം എനിക്ക് എന്റെ കണ്ണുകളെ വിശ്വസിക്കാനാവുന്നില്ല ഇതൊക്കെ എങ്ങനെ സംഭവിച്ചു ഇവയെല്ലാം കരുണാമൂർത്തിയായ നിങ്ങളുടെ സുഹൃത്ത് കൃഷ്ണന്റെ ലീലകളാണ് സ്വാമി കൃഷ്ണൻ തന്റെ സുഹൃത്തിന് അദ്ദേഹം ചോദിക്കാൻ ആഗ്രഹിച്ചതിനേക്കാൾ അധികം നന്മകൾ ചെയ്തു സുദാമൻ മുൻപത്തെക്കാൾ ഉപരെ കൃഷ്ണനെ സ്നേഹത്തോടെ ഭക്തിപുരസ്സരം പോന്നു കാലയവനൻ ജരാസന്ധ രാജാവും സെൽവയും ചേർന്ന് കൃഷ്ണന്റെയും ബലരാമന്റെയും മധുരാപുരിയെ കൈവശപ്പെടുത്തുവാനായി ഗാന്ധാര രാജ്യത്തിന്റെ രാജാവ് കാലയവനന്റെ സഹായം തേടി തന്റെ രാജ്യത്തുള്ളവരെ നശിപ്പിക്കുവാനായി മറ്റൊരു രാജാവിന്റെ സഹായം തേടുന്നത് ഇതാദ്യമായിട്ടായിരുന്നു ആരംഭിച്ചു യുദ്ധത്തിൽ കൃഷ്ണനും കാലയവനനും ഏറ്റുമുട്ടി മറ്റൊരിടത്ത് ബലരാമനും ജരാസന്ധനും ഏറ്റുമുട്ടി എന്താ കാലയവന യുദ്ധത്തിന് തയ്യാറാണോ തയ്യാറാണ് ഞാനൊരു കൈ തന്നെ കാര്യം കൃഷ്ണനും കാലയവനനും തമ്മിൽ അതിഘോരമായ യുദ്ധം നടന്നുകൊണ്ടിരുന്നു കാലയവനനെ പരാജയപ്പെടുത്താൻ വേറൊരു വഴി കണ്ടുപിടിക്കണം ഇതുതന്നെയാണ് ശരിയായ മാർഗം കൃഷ്ണൻ തന്റെ രഥത്തിൽ കയറി കാലയവനനെ കണ്ട് ഭയന്ന് ഓടുന്നതുപോലെ ഭാവിച്ചു തന്റെ സൈനികരോട് യുദ്ധത്തിൽ നിന്ന് പിന്മാറുവാനും ആജ്ഞാപിച്ചു എന്താ കൃഷ്ണ ഭയന്നുപോയോ നീ എവിടെ പോയാലും നിന്നെ ഞാൻ വിടില്ല ഞാനിത് അവരികയാണ് തന്റെ രഥവും കൊണ്ട് കൃഷ്ണൻ യുദ്ധക്കളത്തിൽ നിന്ന് പുറത്തിറങ്ങി കാലയവനൻ കൃഷ്ണനെ പിന്തുടർന്നു ചെന്നു കുറെ ദൂരം ചെന്നപ്പോൾ കൃഷ്ണൻ ധവളഗിരി പർവ്വതത്തിന്റെ അടിവാരത്തിൽ വെച്ച് തന്റെ രഥത്തിൽ നിന്നിറങ്ങി പർവ്വതമുകളിൽ കയറി ഉടനെ കാലയവനനും രഥത്തിൽ നിന്നിറങ്ങി ആവേശപൂർവം കൃഷ്ണനെ പിന്തുടർന്നു ചെന്നു ആ പർവ്വതമുകളിലെ വലിയ ഒരു ഗുഹയിൽ മുചുകുന്ദൻ എന്ന രാജഗുരു യോഗനിദ്രയിൽ വർഷങ്ങളോളമായി ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു അദ്ദേഹത്തിന് ചുറ്റും ഉറുമ്പുപുറ്റു പുറ്റുവന്നിരുന്നു അദ്ദേഹം അസുരന്മാർക്കെതിരായി ദീർഘകാലം യുദ്ധം ചെയ്തതിനാൽ ക്ഷീണം കാരണം നിദ്രയ്ക്കുള്ള വരം വാങ്ങിച്ചിരുന്നു ആ വരമനുസരിച്ച് അദ്ദേഹത്തിന്റെ നിദ്രയ്ക്ക് ഭംഗം വരുത്തുന്നവർ അദ്ദേഹം കണ്ണു തുറന്നു നോക്കിയ ഉടൻ തന്നെ കത്തിച്ചാമ്പലായിത്തീരും കൃഷ്ണൻ നിദ്ര പൂണ്ടിരുന്ന മുജുകുന്ദന്റെ തോളിൽ തന്റെ അംഗവസ്ത്രം അണിയിച്ച് തന്റെ ശംഖം സമീപം വെച്ചിട്ട് ഗുഹയുടെ ഒരു ഭാഗത്ത് മറഞ്ഞു നിന്നുകൊണ്ടിരുന്നു കാലയവനൻ അവിടെ എത്തി കൃഷ്ണ നീ എവിടെ പോയി ഓ നീ ഇവിടെ തന്നെ ഉണ്ടായിരുന്നോ ഇന്ന് ഞാൻ നിന്നെ വക വരുത്തും കാലയവനൻ ഒളിച്ചിരിക്കുന്നത് കൃഷ്ണനാണെന്ന് വിചാരിച്ച് ദേഷ്യം കൊണ്ട് ആഞ്ഞു ചവിട്ടി മുജുകുന്ത മഹർഷി തന്റെ നിദ്രയിൽ നിന്ന് ഉണർന്നു ഏ ഇതാരാണ് നിദ്രയിൽ നിന്ന് ഉണർന്ന മുനിയുടെ നിന്നുണർന്ന മുജുകുന്ദമുനയുടെ ആരംഭിച്ചു ജ്വലിക്കുവാനാരംഭിച്ചു മുനിയുടെ അഗ്നി ജ്വലിക്കുന്ന ദൃഷ്ടി വീണയുടനെ കാലയവനൻ കത്തിച്ചാമ്പലായി കൃഷ്ണൻ മഹർഷിയെ വന്നിച്ച് നടന്ന സംഭവങ്ങൾ വിവരിച്ചു പിന്നീട് മഹർഷി സമാധി നിലയിലേക്ക് മടങ്ങി ശിശുപാലൻ ജരാസന്ധനും കാലയവനനും ചേർന്ന് കൃഷ്ണനോടും ബലരാമനോടും യുദ്ധം ചെയ്ത് മരണം പ്രാപിച്ചു ശിശുപാലനാണ് ജരാസന്ധനെയും കാലയവനേയും ആ യുദ്ധത്തിൽ സഹായിച്ചത് അതിനാൽ എല്ലാവർക്കും ശിശുപാലനോട് വിദ്വേഷമായിരുന്നു ഒരു ദിവസം ശിശുപാലന്റെ അമ്മ ശ്രുതകീർത്തി മഹാറാണി തന്റെ അച്ഛൻ ഉഗ്രസേനെ കാണുവാനായി മധുരയിലേക്ക് വന്നിരുന്നു അവർ തന്റെ പുത്രൻ ശിശുപാലൻ ദുഷ്ടന്മാരുമായി കൂട്ടുകൂടി കൃഷ്ണനോട് യുദ്ധം ചെയ്തതിനായി മാപ്പ് ചോദിച്ചു പിതാശ്രീ എന്റെ പുത്രൻ അറിയാതെ തെറ്റു ചെയ്തു പോയി ഇനി ഇങ്ങനെ ഒരിക്കലും സംഭവിക്കുകയില്ല അതിനാൽ ഈ ഒരു പ്രാവശ്യത്തേക്ക് എന്റെ പുത്രനോട് ക്ഷമിച്ചാലും ഇതെനിക്ക് പിതാശ്രീ നൽകുന്ന വരമായിരിക്കട്ടെ മഹാറാണിയുടെ അപേക്ഷ കേട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ആശ്ചര്യപ്പെട്ടു ഇതെല്ലാം കേട്ടുകൊണ്ട് അവിടെ നിന്നിരുന്ന കൃഷ്ണൻ മഹാറാണിയോട് മഹാറാണി ഞാൻ ശിശുപാലനോട് ക്ഷമിച്ചിരിക്കുന്നു ഇനി അവൻ തെറ്റ് ചെയ്യാതെ ശ്രദ്ധിച്ചുകൊള്ളുക കൂടാതെ നിങ്ങൾക്കായി അവനോട് തൊണ്ണൂറ്റിയൊമ്പത് പ്രാവശ്യം മാത്രമേ ക്ഷമിക്കൂ അത് കഴിഞ്ഞാൽ അതിനുള്ള ഫലം അവൻ അനുഭവിച്ചേ മതിയാകൂ മഹാറാണി കൃഷ്ണനിൽ നിന്നും വരം സ്വീകരിച്ച് സന്തോഷത്തോടെ മടങ്ങി നാളുകൾ കടന്നുപോയി യുധിഷ്ഠിരൻ മധുരയിൽ രാജസൂയ യാഗത്തിനുള്ള ഏർപ്പാടുകൾ ചെയ്തു കൃഷ്ണനെ രാജസൂയ യാഗത്തിൽ പങ്കെടുക്കുവാനായി ക്ഷണിച്ചിരുന്നു ശിശുപാലനും ആ യാഗത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു യാഗം നടക്കുന്ന സ്ഥലത്ത് കൃഷ്ണൻ യാഗത്തിൽ പങ്കെടുക്കുന്നതിൽ എനിക്ക് താൽപ്പര്യമില്ല ഇതൊരിക്കലും ഞാൻ അനുവദിച്ചു തരികയില്ല ശിശുപാലൻ ഇങ്ങനെ പറഞ്ഞു എന്ന് മാത്രമല്ല കൃഷ്ണനെക്കുറിച്ച് അപവാദം പറയാനും തുടങ്ങി അവിടെ ഉണ്ടായിരുന്നവർ ശിശുപാലനെ കൊല്ലാൻ ശ്രമിച്ചു കൃഷ്ണൻ അവരെ തടഞ്ഞു നിർത്തി കൃഷ്ണൻ ശിശുപാലന്റെ വാക്കുകൾ വളരെ ക്ഷമയോടെ കേട്ടുകൊണ്ടിരുന്നു പിന്നീട് ശിശുപാലനോട് ശിശുപാലൻ ഞാൻ നിന്റെ മാതാശ്രീക്ക് ഒരു വരം നൽകിയിട്ടുണ്ട് അതനുസരിച്ച് തൊണ്ണൂറ്റിയൊമ്പത് പ്രാവശ്യത്തിലധികം നീ എന്നെ അപമാനിക്കുവാൻ പാടില്ല ഇത് ധിക്കരിച്ചാൽ നിന്റെ മരണം നിശ്ചയം അതിനാൽ നീ സമാധാനിക്കുന്നത് നിന്റെ നന്മയ്ക്ക് തന്നെ ആയിരിക്കും അതിനെക്കുറിച്ച് വിഷമിക്കാതെ കൃഷ്ണനെ കുറ്റപ്പെടുത്തുന്നതിൽ മാത്രമായിരുന്നു ശിശുപാലന്റെ ശ്രദ്ധ മുഴുവനും ശിശുപാലൻ നൂറാമത്തെ പ്രാവശ്യം കൃഷ്ണനെക്കുറിച്ച് അപവാദം പറഞ്ഞു ശിശുപാലൻ ഞാൻ നിന്റെ മാതാശ്രീക്ക് നൽകിയ വരം പൂർത്തിയായിരിക്കുന്നു നിന്റെ മരണത്തിന് നീ തന്നെ കാരണക്കാരനായി കൃഷ്ണൻ തന്റെ ചൂണ്ടുവിരൽ വിരൽ നീട്ടി കണ്ണുകളടച്ചു മന്ത്രമുച്ചരിച്ചപ്പോൾ ഉജ്ജ്വലമായ പ്രകാശത്തോടെ സുദർശന ചക്രം വിരലിൽ വന്നു ചേർന്നു അതിശയിച്ചുപോയ ശിശുപാലൻ തെറ്റു മനസ്സിലാക്കി കൃഷ്ണനോട് കൃഷ്ണ എന്നോട് ക്ഷമിക്കണം കൃഷ്ണ എന്റെ തെറ്റ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നു എന്നെ കൊല്ലരുത് ഞാൻ മുൻപ് തന്നെ നിന്നോട് പറഞ്ഞതാണ് സുദർശന ചക്രം നിന്നെ വധിക്കാതെ മടങ്ങി വരില്ല ഇപ്പോൾ സമയം കടന്നു കഴിഞ്ഞിരിക്കുന്നു ആരെങ്കിലും എന്നെ രക്ഷിക്കൂ എന്നെ കൃഷ്ണനോട് ആരെങ്കിലും പറഞ്ഞാലും എന്ന് പറഞ്ഞു കരഞ്ഞുകൊണ്ട് ഒരു കുളത്തിലിറങ്ങി സ്വയം രക്ഷപ്പെടാൻ ശ്രമിച്ചു ശിശുപാലൻ കൂടാതെ ശിശുപാലൻ വളരെ വലിയൊരു അപരാധം ചെയ്തിരിക്കുന്നതിനാൽ ആരും അവനെ സഹായിക്കാൻ തയ്യാറായില്ല കൃഷ്ണൻ തന്റെ സുദർശന ചക്രം അയച്ചപ്പോൾ അതൊരു വലിയ ശബ്ദത്തോടും പ്രകാശത്തോടും കൂടി ശിശുപാലന്റെ ശിരച്ഛേദം ചെയ്തിട്ട് വീണ്ടും കൃഷ്ണന്റെ വിരലിലേക്ക് തന്നെ മടങ്ങിയെത്തി ഒരു ക്ഷണം ഈ ദൃശ്യം കണ്ടുനിന്ന എല്ലാവരും തന്നെത്താൻ മതിമറന്ന് ദുഷ്ടശക്തിയെ നശിപ്പിച്ച കൃഷ്ണനെ പുകഴ്ത്തി വന്നു